ഫാലിമി ഫാലിമിയോ ഫാമിലി അല്ലേ? ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഈ സിനിമയുടെ ഫാലിമി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പേര് കണ്ടപ്പോൾ തന്നെ, പേര് നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഫാലിമി ഫാമിലി ഫാമിലി ആ ഒരു ഒരു തലതിരിഞ്ഞ പേര്, അതൊന്ന് സിനിമ തലതിരിഞ്ഞ സിനിമയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട ആരും ഇന്നലെ ഇന്നലെയാണ് തിയേറ്റർ റിലീസ് സിനിമ റിലീസ് ചെയ്തത്, പക്ഷേ ഇന്നലെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കണ്ടു കണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ സിനിമയുടെ വിശേഷങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫാലിമി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിധീഷ് സഹദേവ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള എന്നിവരൊക്കെയാണ്. പിന്നെ ജഗദീഷ് സോറി, പിന്നെ നമ്മുടെ ബസിൽ ജോസഫിൻ്റെ അനിയനായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട്, പിന്നെ മുത്തച്ഛനായിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇവരുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഇവർ ഈ അഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലി, അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വാരണാസിയിലേക്കുള്ള ഒരു യാത്രയാണ്. മുത്തച്ഛൻ്റെ പിന്നെ ആഗ്രഹപ്രകാരം വാരണാസിയിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ടി വരികയാണ് ഇവർക്ക് എല്ലാവർക്കും. അതാണ് സിനിമ, അതാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വളരെ ഫണ്ണായിട്ട് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല് വരെ നമ്മൾ പോയതറിയില്ല, ആ രീതിയിലാണ് ഇൻ്റർവെല് വരെ സിനിമയുടെ സഞ്ചാരം നടക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരാണ് ഈ ഒരു പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ. പിന്നെ ജഗദീഷിൻ്റെ അച്ഛൻ കഥാപാത്രം, മഞ്ജു പിള്ളയുടെ അമ്മ കഥാപാത്രം, നമ്മുടെ നായകനായ ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം, ബേസിൽ ജോസഫിൻ്റെ അനിയൻ്റെ കഥാപാത്രം, പിന്നെ മുത്തച്ഛൻ്റെ കഥാപാത്രം, ഈ എല്ലാ കഥാപാത്രങ്ങളുടെയും ഓരോ ഇമോഷനലും ഓരോ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ് ഫസ്റ്റ് ഹാഫ് ചെയ്തത്. വളരെ നീറ്റായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. കോമഡിക്കാണ് ഈ സിനിമയിൽ പ്രാധാന്യം ഉള്ളത്. കോമഡി നല്ലപോലെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം 99% വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു കോമഡി ഡ്രാമ വിവാദപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇൻ്റർവെല് വരെ വളരെ നൈസായിരുന്നു, നല്ല അടിപൊളി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു റോഡ് മൂവി ആയിട്ട് മാറുകയാണ് സിനിമ. വാരണാസിയിലേക്കുള്ള യാത്ര ഞാൻ പറഞ്ഞല്ലോ, ഒരു റോഡ് മൂവി ആയിട്ട് മാറുകയാണ്. അതിലും കുറേ ഫണ്ണായിട്ടുള്ള കുറേ രംഗങ്ങൾ, നമ്മളെ കണ്ണ് പ്രേക്ഷകരെ കണ്ണുറപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട്. ഇമോഷണലായിട്ട് വളരെ കണക്റ്റ് ആകുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ക്ലൈമാക്സിൽ ഏകദേശം ലാസ്റ്റ് അരമണിക്കൂർ പൊളിയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അരമണിക്കൂറിൽ ഒരു മുത്തശ്ശനൻ്റെ ഒരു സീനുണ്ട്. ഈ നമ്മുടെ പിന്നെ ഈ ഫാമിലിയിലുള്ള മുത്തശ്ശനല്ല, വേറൊരു മുത്തശ്ശൻ്റെ ഒരു സീനുണ്ട്. ശരിക്കും നമ്മളെ കണ്ണ് നിറയിച്ചു പോകും. എന്നാലും തിയേറ്ററിൽ വന്നിട്ട് കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് നോക്കുക. പിന്നെ ഇവരുടെ പെർഫോമൻസുകൾ, കഥ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇവരുടെ പെർഫോമൻസുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഞെട്ടിക്കുകയാണ്. അതായത് ബേസിൽ ജോസഫ് നമ്മുടെ നാട്ടിലെ പയ്യെന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഏറ്റവും അത്രയും അറിയാവുന്ന ഒരു ഒരു നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. അത് നല്ല നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്, നല്ല നമ്മൾക്ക് ബോറടിപ്പിക്കാതെ പെർഫോമൻസ് കിട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പറയുന്നത് ജഗദീഷ് രക്ഷയില്ലേട്ടാ. അത് അദ്ദേഹത്തിന് ഈ അടുത്തായിട്ടുള്ള സിനിമകളിലൊക്കെ ഓരോ കഥാപാത്രങ്ങളുടെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഈ സിനിമയിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മഞ്ജുപിള രക്ഷയില്ല, കിഡ്ല പെർഫോമൻസ് ഓരോ സിനിമകൾ കഴിയുന്നതനുസരിച്ച് മഞ്ജുപിള കിഡ്ലായി വരികയാണ്, സൂപ്പറായി വരുന്നുണ്ട്. പിന്നെ വരികയാണെങ്കിൽ അനിയൻ കഥാപാത്രം, നമ്മളെ ഞെട്ടിപ്പിച്ച് നമ്മൾ ചിരിപ്പിച്ച് ശരിയായി പോകുന്നുണ്ട്. അനിയൻ കഥാപാത്രം എന്നാണ് പേരെനിക്കറിയില്ല, മുത്തശ്ശൻ കഥാപാത്രം. ഇൻട്രോലിന് ശേഷം മുത്തശ്ശൻ്റെ കയ്യിലാണ് ഈ സിനിമ. മുത്തശ്ശൻ്റെ ആ ഒരു ഇതിലാണ് പോകുന്നത്. വളരെ ഇമോഷണലായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. വലിയൊരു സംഭവമായിട്ടൊന്നും സിനിമയെ പറയാൻ പറ്റില്ല. ഒരു കൊച്ചു പടം, ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോയിരുന്നു കണ്ട് പിന്നെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ബോറടിക്കാതെ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് കണ്ട് ഇറങ്ങി പോരാൻ പറ്റിയ ഒരു സിനിമയാണ് ഫാലിമി എന്ന സിനിമ. ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാർഡ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിളായിട്ടുള്ള സിനിമയാണ്. പിന്നെ എനിക്കൊരു അരാജകമായി തോന്നിയത് സംഭവം വെച്ചാൽ സ്ക്രീൻ റേഷ്യോ ഒന്ന് കുറഞ്ഞ പോലെ തോന്നി. അതൊരു കുറച്ചൊരു ഇതായി തോന്നി. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ പോയി കാണാം, നല്ലൊരു മൂവിയാണ്. ചെറിയൊരു കൊച്ചു സിനിമയാണ്, വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല. അങ്ങനെ വലിയ സംഭവം എന്ന് വിചാരിച്ച് പോയത്, ഒരു കൊച്ചു സിനിമ എന്നുള്ള ലെവലിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെ സിനിമ
തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.